നമസ്കാരം. ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ കെ പി യോഹന്നാൻ മരിച്ചപ്പോൾ നെഞ്ച് പൊള്ളിയത്, അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ യോഹന്നാനെ ഇല്ലാതെയാക്കിയപ്പോൾ നെഞ്ച് പൊള്ളിയത് ആർക്കൊക്കെയാണ്? എന്തായാലും കുടുംബത്തേക്കാൾ നെഞ്ച് പൊള്ളിയത്, നെഞ്ചാന്തിയതും രാഷ്ട്രീയ മേലാളന്മാർക്കും പിന്നെ ചില മുതലാളിമാർക്കുമാണ്. ആ മുതലാളിമാരിൽ, രാഷ്ട്രീയ മേലാളന്മാരിൽ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? അറിയാവുന്നവരാരും ഇല്ലെന്ന് പറയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ശൃംഖലകളിൽപ്പെട്ട പ്രധാന വ്യക്തിയായിരുന്നു ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷനായിരുന്ന കെ പി യോഹന്നാൻ. ഇദ്ദേഹത്തിന്റെ സഭാവക്താവും ഇപ്പോൾ കെ പി യോഹന്നാനെ ദൈവം വിളിക്കുന്നുവെന്ന്, അതിന് സമയമായെന്ന് മുൻകൂട്ടി കണ്ട ഫാദർ സിജോ പന്തപ്പള്ളിയിലും ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. ചേർന്ന് നിൽക്കുന്ന വെറും ആളല്ല, അത്രമേൽ വേണ്ടപ്പെട്ടയാൾ. അങ്ങനെ പിണറായി തന്നെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷന്റെ ശവം മടക്കിന് എത്തുകയാണ്. ഒന്നോർക്കണം, പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കണമെന്ന ആവശ്യം പോലും നിരാകരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പെട്ടെന്ന് അടക്കം ചെയ്ത് ഉടൻ വിദേശ സന്ദർശനം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായിയാണ് തന്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി ഒരു സഭാ അധ്യക്ഷന്റെ ശവമടക്കിന് എത്തുന്നത് എന്ന് ഓർക്കണം. വിഷമമില്ലാതെ ഇരിക്കുമോ? ശതകോടികളാണ് ഈ ഒരു മരണത്തിൽ പെട്ടുപോയിരിക്കുന്നത്, പുറത്തു പറയാൻ സാധിക്കുകയുമില്ല. കെ പി യോഹന്നാന്റെ ശവമടക്ക് ഇത്രയും നീട്ടിയതുപോലും പിണറായി വിജയന്റെ വരവ് കാത്തായിരുന്നു അത്രേ. 21 വരെ കാത്തിരുന്നാൽ എംബാം ചെയ്ത മൃതശരീരത്തിന്റെ അവസ്ഥ മോശമാകുമെന്ന് സഭാ ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചതോടെയാണ് പിണറായി തന്റെ വിദേശ സന്ദർശനം 2 ദിവസം വെട്ടിച്ചുരുക്കി 19 എത്തുന്നത്. പിണറായി കഴിഞ്ഞ തവണ അമേരിക്കയിൽ പോയപ്പോൾ കെ പി യോഹന്നാന്റെ ആതിഥ്യം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ അരമനയിലാണ് അത്രേ താമസിച്ചിരുന്നത്. അതിന് കാരണമായതാണെങ്കിൽ സിജോ പന്തപ്പള്ളി പാതിരിയും. ശബരിമലയിൽ 365 ദിവസവും നട തുറപ്പിക്കണം, സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി നൽകിപ്പിക്കണം, അങ്ങനെ വന്നാൽ പിൽഗ്രിം ടൂറിസം വളരും, വിമാനത്താവളം വരും, അടുത്തു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് പൊന്നും വില കിട്ടും, അങ്ങനെ വമ്പൻ പദ്ധതികൾ വരും എന്ന ആശയമൊക്കെ ആരുടേതായിരുന്നു? അതിന് എന്തൊക്കെ ചെയ്തു? ആരായിരുന്നു രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ആറന്മുള വിമാനത്താവള പദ്ധതി അട്ടിമറിച്ചത്? ആരാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചത്? കെ പി യോഹന്നാന്റെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേരിലുള്ള കുത്തകപ്പാട്ട ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു? പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം സുശീല ഭട്ടിനെ മാറ്റിയത് എന്തിനായിരുന്നു? കോടതികളിൽ ശബരിമല വിമാനത്താവള പദ്ധതിയുടെ നിർദ്ദിഷ്ട ഭൂമി സർക്കാരിൻ്റെയാണെന്നിരിക്കെ അത് പിടിച്ചെടുക്കാതെ ഏറ്റെടുക്കാൻ നീക്കം നടത്തിയത് എന്തിനായിരുന്നു? പിന്നീട് കോടതിയിൽ മനഃപൂർവ്വം കേസ് തോറ്റുകൊടുത്തത് എന്തിനാണ്? ഇതിനു പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം? FCRA അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ED കേസ്, നിരോധിക്കപ്പെട്ട കോടികൾ കണ്ടെടുത്ത കേസ്, ഇതെല്ലാം ആവിയാക്കിയത് എന്തിനാണ്? പിണറായി ഇത്രമേൽ ധൃതി പിടിച്ച് എത്തുന്നതും എന്തിനാണ്? പാർട്ടി സെക്രട്ടറിയുടെ ഭൗതിക ശരീരത്തോട് കാണിക്കാത്ത ആദരവ് എന്തിനാണ്? ഒരു ഇടതുപക്ഷ സംഘടനയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു സഭാ മേലധ്യക്ഷന്റെ ഭൗതിക ശരീരത്തോട് കാണിക്കുന്നത്? ഇതിനെല്ലാം പിന്നിൽ ചില ഒത്തുകളികളുണ്ട്. എന്തായാലും പിണറായിക്ക് മടങ്ങിയെത്തിയിട്ടും ചില കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. കെ പി യോഹന്നാന്റെ പക്കൽ കെട്ടിക്കിടക്കുന്ന ശതകോടികൾ എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാക്കണം. അത്രയും ശതകോടികൾ വിട്ടുകൊടുക്കാൻ പിണറായിക്ക് എന്തായാലും കഴിയില്ല. ഇനിയിപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ പിണറായി തന്റെ പണം വെളുപ്പിക്കൽ ഉപകരണമായ യോഹന്നാനെ കുറിച്ച് എന്ത് പറയുമെന്നും കാത്തിരുന്നു തന്നെ കാണണം. നന്ദി.